നമസ്കാരം. പെരിയ ഇരട്ടക്കൊലപാതക കേസ് സി ബി ഐക്ക് വിട്ട കോടതി വിധിക്കെതിരെ ഹൈക്കോടതിയിൽ നിയമപോരാട്ടം നടത്താൻ സംസ്ഥാന സർക്കാർ ഇതുവരെ ചെലവഴിച്ചത് 90,92,337 രൂപ. നിർവാഹ സമിതി അംഗം ബാബുജി ഈശോയാണ് ഇത് സംബന്ധിച്ച വിവരാവകാശ രേഖ പുറത്തുവിട്ടത്. സി പി എം പ്രവർത്തകർ പ്രതികളായ ഈ കൊലപാതക കേസ് സി ബി ഐക്ക് വിട്ട കോടതി നടപടിക്കെതിരെ നൽകിയ അപ്പീലിൽ സർക്കാരിന് വേണ്ടി ഹാജരായ അഭിഭാഷകർക്ക് വേണ്ടിയാണ് 90,92,337 രൂപ ചെലവഴിച്ചിരിക്കുന്നത്. വിവിധ ഘട്ടങ്ങളിൽ ഹാജരായ മൂന്ന് അഭിഭാഷകർക്കായി 88,00,000 രൂപയാണ് നൽകിയതെന്ന് തനിക്ക് കിട്ടിയ വിവരാവകാശ രേഖയിൽ വ്യക്തമാണെന്ന് കെ പി സി സി നിർവാഹക സമിതി അംഗം ബാബുജി ഈശോ മാധ്യമങ്ങളോട് പറഞ്ഞു. മനീന്ദർ സിംഗ് എന്ന സീനിയർ അഭിഭാഷകന് 60,00,000 രൂപ നൽകി. 4 ദിവസങ്ങളിലായി അഭിഭാഷകർ കോടതിയിൽ ഹാജരായ ഇനത്തിൽ വിമാനയാത്രാക്കൂലി, താമസം, ഭക്ഷണം എന്നിവയ്ക്കായി 2,92,337 രൂപയും ചെലവിട്ടു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത് ലാൽ, കൃപേഷ് എന്നിവർ കൊല്ലപ്പെട്ട കേസിന്റെ അന്വേഷണമാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് സി ബി ഐക്ക് വിട്ടത്. 2019 ഫെബ്രുവരി 17 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത് ലാലും കൃപേഷും കൊല്ലപ്പെട്ടത്. 2019 സെപ്റ്റംബറിലാണ് അന്വേഷണം സി ബി ഐക്ക് വിട്ടത്. അഡ്വക്കേറ്റ് ജനറലിന്റെ ഓഫീസിൽ നിന്ന് ലഭിച്ച വിവരാവകാശ രേഖയിലാണ് പ്രതികളായ സി പി എം നേതാക്കളെയും പ്രവർത്തകരെയും രക്ഷിക്കാൻ സർക്കാർ ഖജനാവിൽ നിന്ന് പണം ദൂർത്തടിച്ചതിന്റെ കണക്കുകൾ പുറത്തു വന്നിരിക്കുന്നത്. അഭിഭാഷകനായ മനീന്ദർ സിംഗിന് 60,00,000 രൂപയാണ് പ്രതിഫലമായി നൽകിയത്. ഇയാളെ കൂടാതെ കേസിനായി ഹാജരായ മറ്റ് രണ്ട് അഭിഭാഷകന്മാരായ രഞ്ജിത് കുമാറിന് 25,00,000, പ്രഭാസ് ബജാജിന് 3,00,000 പ്രതിഫലമായി നൽകി. ഈ ഇനത്തിലെ ആകെ ചെലവ് 88,00,000 രൂപയാണ്. വിവിധ ഘട്ടങ്ങളിലായി 4 ദിവസം അഭിഭാഷകർ കോടതിയിൽ ഹാജരായ ഇനത്തിലാണ് മറ്റു തുക സർക്കാർ ചെലവഴിച്ചിരിക്കുന്നത്. സുപ്രീം കോടതി വരെ നീണ്ട നിയമ നടപടികളിൽ സർക്കാർ പരാജയപ്പെട്ടപ്പോൾ നികുതി പണത്തിൽ കോടിയിലധികം രൂപയാണ് പാഴാക്കിയതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.